നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ എഡിഎം നവീൻ ബാബുവിന്റെ മൃതദേഹം പത്തനംതിട്ട കളക്ടറേറ്റിൽ പൊതുദർശനത്തിന് വെച്ചു. വികാര നിർഭരമായ രംഗങ്ങളാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കുറ്റക്കാരി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു വാക്കും മിണ്ടാതെ ഇരുന്ന അവിടുത്തെ കണ്ണൂരെ ജില്ലാ കളക്ടർ അദ്ദേഹവും ഇതിനകത്ത് കുറ്റക്കാരനാണ്. ജീവനക്കാർ പൊട്ടിത്തെറിക്കുന്നു. നവീൻ ബാബു ഒരു നല്ല ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരിക്കലും ഒരു അഴിമതി നടത്തില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല സഹപ്രവർത്തകർ. പത്തനംതിട്ടയിൽ പാർട്ടി നമുക്ക് കാണാൻ കഴിയുന്നില്ല. യുഡിഎഫും എൽഡിഎഫും ഒക്കെ ഒരേ മനസ്സോടെ പറയുന്നു, നവീൻ ബാബു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ ബാബുവിന് എന്തു സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ്. നവീൻ ബാബുവിൻ്റേത് ഒരാത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ സർവത്ര പാടുപെടുകയാണ് ഇപ്പോൾ കണ്ണൂർ സിപിഎം ലോബി. റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ അഴിമതിരഹിത ഉദ്യോഗസ്ഥരുടെ രഹസ്യ പട്ടികയിലെ ആദ്യ സ്ഥാനക്കാരനാണ് നവീൻ ബാബു. വില്ലേജ് ഓഫീസർ മുതൽ ഡെപ്യൂട്ടി കളക്ടർമാർ വരെയുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് രണ്ട് വർഷം മുൻപ് മുൻകാല സേവനങ്ങളും പരാതികളും കേസുകളും മറ്റും പരിശോധിച്ച് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രിയും പ്രതികരിച്ചത്. നിയമപരമായും സർവീസ് സംബന്ധമായുമുള്ള അറിവ്, പ്രവർത്തന മികവ് എന്നിവയൊക്കെ വിലയിരുത്തിയാണ് ഇങ്ങനെ പട്ടിക തയ്യാറാക്കിയത്. ഈ മാനദണ്ഡങ്ങളിൽ നവീന് മികച്ച സ്കോറാണുള്ളത്. നവീൻ ബാബുവിനെ കാസർഗോഡ് നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ജില്ലയായ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയതിനും പിന്നിലും ഇത്തരം ഘടകങ്ങളുണ്ട്. 98,500 രൂപയുടെ വെറുമൊരു അഴിമതിക്കാര്യത്തിൽ മാത്രമല്ല പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ നിലപാടെടുത്തത്. അതിനു പിന്നിൽ വ്യക്തമായ ചില മുൻകാല വൈരാഗ്യങ്ങളുണ്ട് എന്നതിന് സൂചനകൾ ലഭിച്ചു തുടങ്ങി. പി പി ദിവ്യയുടെ ഭർത്താവിൻ്റെ ബിനാമിയാണ് പ്രശാന്തനെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രശാന്തൻ ഗവൺമെന്റ് പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ഇലക്ട്രീഷ്യൻ മാത്രമാണ്. പ്രശാന്തനെ മുൻനിർത്തി ഒട്ടനവധി കളികളാണ് ദിവ്യയുടെ ഭർത്താവ് കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലും നടത്തുന്നത് എന്ന് യു ഡി എഫ് നേതാക്കളും ബി ജെ പി നേതാക്കളുമൊക്കെ പരസ്യമായി പറയുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, കണ്ണൂർ ലോബി പൂർണ്ണമായും ദിവ്യയെ സംരക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ്. ചില നേതാക്കൾക്ക് ഏറ്റവുമധികം വേണ്ടപ്പെട്ടവളാണ് പി പി ദിവ്യ. അതുകൊണ്ട് തന്നെ ദിവ്യയെ സംരക്ഷിച്ചു നിർത്താനുള്ള തത്രപ്പാടിലാണ് കണ്ണൂർ ലോബി. നവീൻ ബാബുവിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അത് സഹിക്കാവുന്നതിനപ്പുറമാണ് ഇപ്പോൾ സഹപ്രവർത്തകർക്ക്. അധികമൊന്നും ആരോടും സംസാരിക്കാറില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളോട്. ജനപ്രതിനിധികളോടും തൻ്റെ മേലുദ്യോഗസ്ഥരോടുമൊക്കെ നല്ല മര്യാദയ്ക്ക് മാത്രമാണ് നവീൻ ബാബു ഇടപെട്ടിരുന്നത്. പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വിലാപയാത്രയായാണ് കളക്ട്രേറ്റിലെത്തിച്ചത്. കളക്ട്രേറ്റിലെ പൊതുദർശനത്തിൽ വികാര നിർഭരമായ രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഞങ്ങളുടെ നവീൻ സാറിനെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ എന്ന് ആക്രോശിക്കുന്നവരെയും അവിടെ പൊതുദർശനത്തിന് മുന്നിൽ വെച്ച് കാണാം. പി പി ദിവ്യക്കെതിരെ പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ട് പോലീസ് ശക്തമായി അന്വേഷണം നടത്തുന്നില്ല? എന്തുകൊണ്ട് ദിവ്യയെ ചോദ്യം ചെയ്തില്ല? ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ മുന്നിലുള്ളൂ, അത് കണ്ണൂർ ലോബിയുടെ ശക്തി തന്നെ. എന്നാൽ പത്തനംതിട്ട സി പി എം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ശക്തമായ അമർഷമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ പത്തനംതിട്ടയിലെ പാർട്ടി നേതൃത്വം എ ഡി എമ്മിന്റെ കുടുംബത്തിന്റെ വികാരത്തിനൊപ്പം നിൽക്കുന്നുവെന്ന് അവർ പറഞ്ഞു. എന്നാൽ കണ്ണൂർ നേതൃത്വം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ സംരക്ഷിക്കാനുള്ള തത്രപ്പാടിലും. യാത്ര ഐപി യോഗത്തിൽ അഴിമതി വിഷയം ഉന്നയിച്ചത് അനുചിതമാണ് എന്ന് ചില കണ്ണൂർ നേതാക്കൾ അഭിപ്രായപ്പെട്ടു, പ്രത്യേകിച്ച് പി കെ ശ്രീമതിയെ പോലുള്ളവർ. എന്നാൽ അതിലപ്പുറം പി പി ദിവ്യയെ ചേർത്തുപിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി അണികളിൽ നിന്ന് ശക്തമായ എതിർപ്പുകളും ഉയർന്നു വരുന്നു. ദിവ്യയുടേത് അഴിമതിക്കെതിരെയുള്ള സതുദ്ദേശപരമായ വിമർശനം മാത്രമായിരുന്നുവെന്നാണ് കണ്ണൂർ നേതൃത്വത്തിൻ്റെ നിലപാട്. എ ഡി എം അഴിമതി നടത്തി എന്ന് പരോക്ഷമായി സമ്മതിക്കുന്നതിന് തുല്യമാണിത് എന്ന വിമർശനമുയരുന്നു. പാറയിൽ സാജനെ അപമാനിച്ചതിന് തുല്യമാണ് ഇപ്പോൾ എ ഡി എമ്മിനെതിരെ ഉയർത്തിയ അഴിമതി ആരോപണവും വ്യാജ പരാതിയുമൊക്കെ. പ്രശാന്തൻ ഉയർത്തിക്കാട്ടിയ പരാതി വെറും വ്യാജമെന്ന് ആദ്യം കേരളത്തോട് വിളിച്ചു പറഞ്ഞത് മലയാളി വാർത്ത തന്നെയാണ്. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇക്കാര്യം പൊതുസമക്ഷത്തിന് മുന്നിൽ അവതരിപ്പിച്ചതും. എന്തിനേറെ ദേശാഭിമാനി നൽകിയ
നവീൻ ബാബുവിന്റെ മരണവാർത്തയിൽ പോലും ആരോപണമുന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇത്ര വലിയ ക്രൂരത ഇപ്പോഴും വാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കാൻ ഒരു ഉളുപ്പുമില്ല മടിയുമില്ല ഈ പാർട്ടിക്ക്. നേതാക്കളുടെ ബന്ധുവായ ഒരു സംരംഭകന് പെട്രോൾ പമ്പിനുള്ള എൻഒസി നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. എന്നാൽ ആ തർക്കത്തിനപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഈ വിഷയത്തിൽ ഇടപെടാൻ എന്തവകാശം എന്തധികാരം എന്ന് ചോദിക്കുകയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ. പാർട്ടിയുടെ സർവീസ് സംഘടനയിലെ ഒരു ഉദ്യോഗസ്ഥനെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയാണ് ഇത്തരം ചില പാർട്ടി കൊട്ടേഷനുകൾ ഏറ്റെടുത്തത്. പെട്രോൾ പമ്പ് ഉടമസ്ഥന് വേണ്ടി മാത്രമല്ല മറ്റു ചിലർക്കുകൂടി എഡിഎം കണ്ണിലെ കരടായിരുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് കണ്ണൂരിലെ പാറമട ലോബിക്കെതിരെ പരസ്യമായി അപമാനിച്ചു കൊലയ്ക്ക് കൊടുത്തു എന്ന് പാർട്ടി തന്നെ പ്രചരിപ്പിക്കുമ്പോൾ അതിലപ്പുറം ഒരു കൊട്ടേഷൻ കൊലയുടെ സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. പി പി ദിവ്യയുടെ അധിക്ഷേപവും വിമർശനവുമാണ് ആത്മഹത്യയ്ക്ക് കാരണം എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ പാർട്ടി നേതാക്കൾ പോലും മത്സരിക്കുന്നു. ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് പോലും കേസെടുക്കാതെ ഇതിനിടയിൽ പോലീസ് ഒളിച്ചു കളിക്കുന്ന വിചിത്ര കാഴ്ചകളും കേരളത്തിന് കാണാൻ കഴിയുന്നു. ഈ വിഷയത്തിൽ ദിവ്യയ്ക്കൊപ്പം നിന്നാൽ സർവീസ് സംഘടനകളുടെ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരും എന്ന ആശങ്ക കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനുണ്ട്. എന്നാൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ അനുനയിപ്പിക്കുന്നതിനുള്ള ചില ശ്രമങ്ങൾ അവർ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. പത്തനംതിട്ട കളക്ട്രേറ്റിലെ ജീവനക്കാർ ഇപ്പോൾ കണ്ണൂർ കളക്ടറെ മുച്ചൂടും ചീത്ത പറയുകയാണ്. നവീൻ ബാബുവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കളക്ടർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു. ഒരു സഹപ്രവർത്തകനെ ആക്ഷേപിച്ചു കൊന്നപ്പോൾ എന്തുകൊണ്ട് കളക്ടർ പ്രതികരിച്ചില്ല എന്ന ചോദ്യമാണ് കേരളത്തിൽ ശക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ കളക്ടർക്ക് യാതൊരുവിധ ധാർമ്മികാവകാശവും ഇനി നവീൻ ബാബുവിന്റെ മൃതദേഹം പോലും നോക്കിക്കാണാനില്ല എന്ന് ജനങ്ങൾ പറയുന്നു. എ ഡി എം നവീൻ ബാബുവിനെ അനുസ്മരിച്ച് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ പി ബി നൂഹ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. പ്രതിസന്ധികളിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു എന്ന് തന്റെ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ഉദ്യോഗസ്ഥ പരിമിതികളൊന്നുമില്ലാതെ അദ്ദേഹം ജനങ്ങളോട് ഇടപെട്ടിരുന്നു. വിശദമായ കുറിപ്പിൽ ആരാണ് നവീൻ ബാബു എന്ന് വ്യക്തമായി അദ്ദേഹം പരാമർശിക്കുന്നു. എപ്പോഴും ചിരിച്ചു മാത്രം കണ്ടിട്ടുള്ള, ഒരു കാര്യത്തിൽ ഒരിക്കൽ പോലും പരാതി പറയാത്ത, ആരുമായും എളുപ്പത്തിൽ ഒത്തുപോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഇത്തരത്തിൽ യാത്ര പറഞ്ഞു പോകുന്നത് അസഹനീയമാണ്. 30+ വർഷക്കാലം ജോലി ചെയ്ത് യാത്ര പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം കുറഞ്ഞ പക്ഷം ഇതിലും മികച്ച ഒരു യാത്രയെ പർഹിച്ചിരുന്നു. എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറെ സംഭവബഹുലമായ കാലഘട്ടമായിരുന്നു 2018 മുതൽ 2021 ജനുവരി വരെ ജില്ലാ കളക്ടറായി പ്രവർത്തിച്ച കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് 2018 വെള്ളപ്പൊക്കവും ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒടുവിലെ കോവിഡ്-19 മഹാമാരിയും. ഈ മൂന്ന് പ്രതിസന്ധി ഘട്ടങ്ങളെയും ഒരു പരിധിവരെ തരണം ചെയ്യാൻ സാധിച്ചത് അതിസമർത്ഥരായ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ നിസ്സീമമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രം. അതിൽ എടുത്തു പറയേണ്ട പേരാണ് സൗമ്യനായ, ഉദ്യോഗസ്ഥ പരിമിതികളില്ലാതെ ജനങ്ങളോട് ഇടപെട്ടിരുന്ന, ഏറെ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചിരുന്ന നവീൻ ബാബുവിൻ്റേത്. 18 വെള്ളപ്പൊക്കത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ വളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നതിന് മുന്നോട്ട് വന്നപ്പോൾ അവരുടെ ഏകോപനം ഏൽപ്പിക്കാൻ നവീൻ ബാബുവിനേക്കാൾ മികച്ച ഒരു ഓഫീസർ ഉണ്ടായിരുന്നില്ല. പത്തനംതിട്ടയിലെ പ്രമാണത്ത് മാസങ്ങളോളം പ്രവർത്തിച്ചിരുന്ന ഫ്ലഡ് റിലീഫ് മെറ്റീരിയൽ കളക്ഷൻ സെന്ററിൽ വെളുപ്പിന് 3 വരെ പ്രവർത്തിച്ചിരുന്നു നവീൻ ബാബു. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം ഇടപെട്ടിരുന്ന, സൗഹൃദത്തോടെ മാത്രം പെരുമാറിയിരുന്ന നവീൻ ബാബുവിന് കുട്ടികളോട് അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞത് പ്രമാണത്തെ കളക്ഷൻ സെന്ററിന്റെ പ്രവർത്തനത്തെ തെല്ലൊന്നുമല്ല സഹായിച്ചത്. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിലും പ്രവർത്തികൾ വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുമായിരുന്ന കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു. 2019 കോവിഡ് കാലത്ത് തിരുവല്ലയിൽ പ്രവർത്തിച്ചിരുന്ന കോവിഡ് ക്വാറന്റൈൻ സെന്റർ പരിധികൾ ഏതുമില്ലാതെ മികച്ച രീതിയിൽ ഏകോപിപ്പിക്കുന്നതിൽ നവീൻ ബാബുവിന്റെ സംഘടനാ പാഠവും പ്രകടമായിരുന്നു. സഹപ്രവർത്തകനായി കൂടെയുണ്ടായിരുന്ന 3 ഒരു പരാതിയും കേൾപ്പിക്കാതെ ഏത് ഔദ്യോഗിക കാര്യവും 100% വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുമായിരുന്ന ചുരുക്കം ചില ഉദ്യോഗസ്ഥരിൽ ഒരാൾ എന്നതാണ് നവീൻ ബാബുവിനെ കുറിച്ച് എന്റെ ഓർമ്മ. എപ്പോഴും ചിരിച്ചു മാത്രം കണ്ടിട്ടുള്ള വ്യക്തി, ഒരു കാര്യത്തിലും ഒരിക്കൽ പോലും പരാതി പറയാത്ത, ആരുമായും എളുപ്പത്തിൽ ഒത്തുപോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അതും ഒടുവിൽ ഇത്തരത്തിൽ യാത്ര പറഞ്ഞു പോകുന്നത് അസഹനീയമാണ്. 30+ വർഷക്കാലത്തെ ഗവൺമെന്റിലെ പ്രവർത്തനത്തിന് ശേഷം റിട്ടയർമെന്റിലേക്ക് കിടക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കേണ്ടി വന്നത് ഏറെ സങ്കടകരമാണ്. ഗവൺമെന്റ് വകുപ്പുകളിൽ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായതും ദിവസത്തിലെ നിശ്ചിത സമയക്രമത്തിൽ ജോലി ചെയ്യാൻ സാധിക്കാത്തതും ഏറെ ജോലിഭാരമുള്ളതുമായ ഒരു വകുപ്പിൽ 30+ വർഷക്കാലം ജോലി ചെയ്ത് യാത്ര പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം കുറഞ്ഞ പക്ഷം ഇതിലും മികച്ച ഒരു യാത്രയെ പർഹിച്ചിരുന്നു.
പ്രിയപ്പെട്ട നവീൻ, ദീർഘമായ നിങ്ങളുടെ സർവീസ് കാലയളവിൽ നിങ്ങൾ സഹായിച്ച നിങ്ങളുടെ സ്നേഹപൂർണമായ പെരുമാറ്റത്തിൻ്റെ സഹാനുഭൂതിയുടെ പങ്കുപറ്റിയ ആയിരങ്ങൾ എന്നും നിങ്ങളെ കൃതജ്ഞതയോടെ ഓർക്കുന്നുണ്ടാകും. അതിൽ ഞാനും ഉണ്ടാകും. നല്ല വാക്കുകളാണ് നൂഹിൻ്റേത്. എന്നാൽ നവീൻ ബാബു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് നൂഹ് കൂടി മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കൾ, മൂത്ത മകൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്, ഇളയവൾ പ്ലസ് ടുവിലും. ആ കുട്ടികളെ അത്രമേൽ സ്നേഹിച്ചിരുന്നു നവീൻ ബാബു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു മരണം തിരഞ്ഞെടുക്കാനുള്ള ത്രാണിയൊന്നും നവീൻ ബാബുവിനില്ല. അദ്ദേഹത്തെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ തന്നെ എന്തുകൊണ്ട് പി ബി നൂഹ് ഉൾപ്പെടെയുള്ളവർ ഈ സത്യം പച്ചയ്ക്ക് വിളിച്ചു പറയുന്നില്ല? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.